നമസ്കാരം. വൺ ഇന്ത്യ മലയാളം. പ്രളയക്കെടുതിയിൽ അകപ്പെട്ട് സ്വന്തം നാട് ദുരിതം അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സഹായവും നൽകരുതെന്ന ആഹ്വാനവുമായി സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത് സംഘപരിവാർ പ്രമുഖനാണ്. മലയാളിയായ സുരേഷ് കൊച്ചാട്ടിൽ എന്നയാൾ സജീവ സംഘപരിവാർ പ്രചാരണനും BJPക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുമാണ്. 2014 തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് ഇയാളായിരുന്നു. RSS നിയന്ത്രണത്തിലുള്ള സേവാഭാരതി ചുമതലക്കാരൻ കൂടിയാണ് ഇയാൾ. ചേഞ്ച് 2014 എന്ന പേരിൽ ആ തെരഞ്ഞെടുപ്പിൽ BJP രൂപം കൊടുത്ത എട്ടംഗ സംഘത്തിന്റെ തലവൻ ഇയാളായിരുന്നു. പ്രളയക്കെടുതിയിൽ വൻ നാശനഷ്ടങ്ങൾ നേരിട്ട കേരളത്തിന് സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമില്ലെന്നാണ് ഇയാൾ ശബ്ദ സന്ദേശത്തിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. കേരളത്തിൽ പ്രളയത്തിൽപ്പെട്ടവരും ഭൂരിഭാഗം സമ്പന്നരോ അതിസമ്പന്നരോ ആണ്. അവർക്ക് സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കാരണവശാലും സംഭാവന നൽകരുത്. സർക്കാരിന്റെ അഭ്യർത്ഥനകളെ മാനിക്കരുത്. സംഭാവന നൽകേണ്ടത് RSSന്റെ സേവാഭാരതിക്കാണെന്നും ഇയാൾ ശബ്ദ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തിരുന്നു. സേവാഭാരതിക്ക് സഹായം നൽകാൻ ആവശ്യപ്പെട്ട് മൊബൈൽ നമ്പർ ഉൾപ്പെടെ ഇയാൾ നൽകിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നാണ് ഇയാൾ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സജീവ സംഘപരിവാർ അനുകൂലിയാണ് ഇയാളെന്നാണ് ഫേസ്ബുക്ക് ട്വിറ്റർ പ്രൊഫൈലുകളിൽ കൂടി വ്യക്തമാവുന്നത്. തൃശൂർ കരുവണ്ണൂർ സ്വദേശിയാണ് സുരേഷ് കൊച്ചാട്ടിൽ. ഇയാളുടെ കുടുംബം താമസിക്കുന്നത് ഹൈദരാബാദിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ കുറച്ചുകാലം ജോലി ചെയ്തിരുന്നു. മറ്റു പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്തിട്ടുണ്ട്. കുറച്ചുകാലം ബാങ്കോക്കിലായിരുന്നു ഇയാൾ, ഇപ്പോൾ കേരളത്തിലാണ്. സേവാഭാരതിയുടെ കേരളത്തിലെ ചുമതല വഹിക്കുന്നത് സുരേഷാണ്. മലയാളി ആയിരുന്നിട്ട് പോലും കേരളത്തിനെതിരെ ആഹ്വാനവുമായി രംഗത്തെത്തി ഇയാൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഇതിനെ തുടർന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സത്യത്തിനു വേണ്ടി എന്തും നേരിടാൻ ഒരുക്കമാണെന്നും ഇയാൾ ഫേസ്ബുക്കിൽ വീണ്ടും പോസ്റ്റിട്ടു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.